നിങ്ങളുടെ വീടുകളിലെ ഗേറ്റ് റിമോട്ട് കൺട്രോളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും തുറക്കുവാൻ റെഡ്വുഡ്സ് ഗേറ്റ് ഓട്ടോമേഷൻ. അമിത് ചക്കാലക്കൽ, ഇന്ദ്രജിത് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ബിബിൻ പോൾ സമൂഹൽ ചിത്രം ആഹാ നവംബർ 19 മുതൽ തിയേറ്ററുകളിൽ. എനിക്ക് പ്രാപ്തിയെ കാണുമ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രാപ്തിയുടെ ജാനേമൻ ആരാണെന്ന്? എനിക്ക് ജാനേമൻ ഇല്ലടോ. അയ്യോ, സങ്കടങ്ങൾ ഞാനിപ്പോ എന്താ പറയാ. ഐ ഗോട്ട് എ കോൾ സെയിങ് ദാറ്റ് ദേർ ഈസ് ദിസ് റോൾ ഫോർ ദിസ് മൂവി, വുഡ് യു ലൈക്ക് ടു ഡു ഇറ്റ്? ഐ വൈ വിൽ ഐ എവർ സേ നോ ടു ദാറ്റ്? യാ, ഹു വിൽ സേ നോ ടു ദാറ്റ്? ഒത്തിരി തെറി കിട്ടുമെന്നൊക്കെ ഓർത്ത്, ഇത്രയും സ്നേഹം അതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ദൈവമേ. ഓക്കേ, ദേർ വാസ് ദിസ് വൺ സീൻ ആൻഡ് ഐ ടുക്ക് 12 ടേക്സ്. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾ ബിക്കോസ് ഐ കുഡ് നോട്ട് റിമെമ്പർ വൺ വേർഡ്, വിച്ച് ഇസ് കടമക്കുടി. അർജുന അശോകൻ വാസ് ഇസ് ദെയർ ഇൻ ദ ഫിലിം, സോ ഹീ സെഡ് കടമക്കുടി. എന്റെ ജോബ് തന്നെ കോണ്ടന്റ് ക്രിയേഷനാ. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് പറ്റുക അല്ലെങ്കിൽ ഒരിക്കലും സത്യം. ഫോട്ടോ എടുക്കാൻ വരെ ഞാൻ ഇങ്ങനെ ചമ്മി നിക്കണ ആളായിരുന്നു. But it was so loving, like they are coming with you know, with so much love. They're like, really like it. Angane appreciation kittane aalalla njan appo adu kittumbodhekku njan ingane oh thank you. ഹായ്, ഹലോ, ബിഹൈൻഡ് വുഡ്സ് ഐസ് യുവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലെറ്റ്സ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു ഓസം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മളെല്ലാവരും ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ലെറ്റ് മീ വെൽക്കം പ്രാപ്തി എലിസബത്ത് അഖമിർ മൃണാലിനി. ഹായ്, ഹലോ ഹലോ. ഫസ്റ്റ്, അതിനു മുന്നേ ഇപ്പൊ ചെറിയ നമ്മൾ ആക്ടിങ്ങിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അപ്പൊ ജാനേമന്റെ വിശേഷങ്ങളാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. സോ ഹൗ സൈഡ് ഹൗ എക്സൈറ്റഡ് ആർ യു? I am very excited. This is my first ever, you know, so seeing myself on a screen that big and everything, I'm very, very, very excited. This was not an opportunity I ever thought will come my way. It did. So, very thankful, very grateful. എനിക്ക് പ്രാപ്തിയെ കാണുമ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ പ്രാപ്തിയുടെ ജാനേമൻ ആരാണെന്ന്? എനിക്ക് ജാനേമൻ ഇല്ലടോ. അയ്യോ, സങ്കടങ്ങൾ ഞാനിപ്പോ എന്താ പറയാ. അപ്പൊ ഈ ഒരു മൂവി ആൻഡ് ഒരു മൂവിയിലേക്കുള്ള ഒരു ഓഫർ, അല്ലെങ്കിൽ ഒരു മൂവിയിൽ ആക്ട് ചെയ്യണം, ഈ ഒരു 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 തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? ആൻഡ് ഹൗ ഡിഡ് യു ലാൻഡ് അപ്പ് ഇൻ ദ റോൾ? എങ്ങനെ? ഞാൻ എടുത്ത ഡിസിഷൻ അല്ല, ഐ ഗോട്ട് എ കോൾ. ഐ ഗോട്ട് എ കോൾ സെയിങ് ദാറ്റ് ദേർ ഈസ് ദിസ് റോൾ ഫോർ ദിസ് മൂവി, വുഡ് യു ലൈക്ക് ടു ഡു ഇറ്റ്? ഐ വൈ വിൽ ഐ എവർ സേ നോ ടു ദാറ്റ്? യാ, ഹു വിൽ സേ നോ ടു ദാറ്റ്? ആ, എക്സാക്ട്ലി. സോ ഐ സെഡ് ആ, ഞാൻ ചെയ്യാന്നൊക്കെ. അതാ, അങ്ങനെയാണ് അത് ആയത്. And apparently it was Mrinalini that, you know, they saw and liked and everything is what I've heard. I did not get into the details. I was like, okay, you liked it, good. I'm in. Okay. ഇതില് ക്യാരക്ടർ എങ്ങനെയാണ്? റിയൽ ലൈഫ് ഞാൻ ക്യാരക്ടർ, ഓ അല്ല അല്ല, റിയൽ ലൈഫിൽ അങ്ങനെ വലിയ അതൊന്നും ഇല്ല. ഒരു പാവം കൊച്ചാണ് അമ്മു. സോ ഷീ she's a very nice sorted person from what the character goes, and quite independent and makes her own life choices and everything. So that is Ammu for you. We Prapti to Mrinalini, ee oru journey engane define cheyyamal? The thing is, Mrinalini actually kore naalayittu ingane in the making undirunnu. I was thinking about it, pakshe ഞാൻ എന്റെ അപ്പൊ എന്റെ റൂംമേറ്റ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ മിഡിൽ ഏജ്ഡ് വിമൻ ആണ്. ലൈക്ക് ഓൾ ദ ക്യാരക്ടേഴ്സ് ഐ കം അപ്പ് വിത്ത്. സോ ദാറ്റ് അഗൈൻ ഐ റിയലൈസ്, ഐ ജസ്റ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് മൃണാലിനി ആൻഡ് ഐ, യു നോ, ഐ റോട്ട് തങ്കം ആൻഡ് യു നോ ഓൾ ദോസ് ക്യാരക്ടേഴ്സ്. So after that lockdown happened, and then I sat down, like this idea came back again, and I was like, but it can be a very this woman with some sort of spark and this thing, but she is not exactly, she's past marriageable age, the traditional marriageable age, whatever that is, and she could also be, you know, someone very snarky. സോ അങ്ങനെ ക്യാരക്ടർ എഴുതി. അത് ഇത് അങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. ഒത്തിരി തെറി കിട്ടുമെന്നൊക്കെ ഓർത്ത്, ഇത്രയും സ്നേഹം അതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഓർത്തില്ല. സോ ദാറ്റ് വൺ വർക്ക്ഡ് ആൻഡ് എവർ സിൻസ് ഹാവ് ബീൻ, യു നോ, നൗ ഐ ആം അറ്റ് ദാറ്റ് പോയിന്റ് വെയർ ഐ ഡോണ്ട് വോണ്ട് ടു ഡു എ മൃണാലിനി ജസ്റ്റ് ഫോർ ദ ഹെക്ക് ഓഫ് ഇറ്റ്, ബട്ട് ഓൺലി വെൻ, ലൈക്ക് യു നോ, യാ, വെൻ ഐ റിയലി റിയലി വോണ്ട് ടു സേ സംതിങ് അബൌട്ട് തിങ്സ്. ആൻഡ് ദർ ആർ ഓൾസോ ടൈംസ് വെൻ ഐ ഡോണ്ട് റൈറ്റ് എ മൃണാലിനി ഈവൻ വെൻ ഐ വോണ്ട് ടു സേ സംതിങ് അബൌട്ട് തിങ്സ്, ബിക്കോസ് വെരി ടാക്സിംഗ് റൈറ്റിംഗ് ആൻഡ് ഡൂയിങ് ദാറ്റ് ഇസ് എ ലിറ്റിൽ ടാക്സിംഗ്, ബിക്കോസ് ഒബ്വിയസ്ലി ഇറ്റ്സ് ലവ്ഡ് ബൈ എ ലോട്ട് ഓഫ് പീപ്പിൾ, ബട്ട് ഇറ്റ് ഇസ് ഓൾസോ ഹേറ്റഡ് ബൈ മെനി മെനി പീപ്പിൾ. സോ
only when I'm at a mental stage of, you know, dealing with both of it, do I write it. Because, yeah, because it's human tendency, you know, you don't look at right. things. Yeah, I was a part of the journey. So I continued with writing, and the segment I was writing for shut down one fine day, like for whatever reason. So I had the chance of joining the video team. I was given the option of joining the video team as a script writer. So that is how I angareyana avade script writing aayittayirunnu thodangiyathu. Adu kazhinja pinne avaru പറഞ്ഞു സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ തന്നെ അതിനെ ആക്ട് ഔട്ട് ചെയ്യേണ്ടി വരും, കാരണം ഞങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ല. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് വെട്ടെ, അല്ലെങ്കിൽ ഒരിക്കലും ആണ് സത്യം ക്യാമറയുടെ മുമ്പിൽ വരുന്ന ആളല്ല. ഫോട്ടോ എടുക്കാൻ വരെ ഞാൻ ഇങ്ങനെ ചമ്മി നിക്കണ ആളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ആയിപ്പോയി. ആൻഡ് ആഫ്റ്റർ After this thing, then I joined Times Internet as a producer. So I used to line up shoots for them. So after that, I was called for a show. So angane aa show ikku avarenne adu aadyathe India Today il cheyidirikkunna videos okke kandarunna avara show ene vilichathu. Appo avar angane vilichittu avar parnju engane vilichappo pinne ivar parnju then you join us as a talent because contractually it's not possible for me to work here and do a show and exactly. So adu kaiyittu pinne ippo content creation thanne. കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു ദൈവമേ, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമല്ലേ അതിങ്ങനെ പോവാൻ പാടില്ലല്ലോ. നമ്മളിങ്ങനെ കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മൂവി സെറ്റിലേക്ക് ചെല്ലുമ്പോ എന്തൊക്കെ ഫിയേഴ്സ് ആയിരുന്നു പ്രാപ്തിയുടെ മനസ്സിലുണ്ട്? ദൈവമേ ശരിയാവോ, എത്ര ടേക്ക് പോകേണ്ടി വരും, ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? പിന്നെ ഓബ്വിയസ്ലി യു നോ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഓൺ ക്യാമറ ആൻഡ് ഡൂയിങ് വാട്ട് എവർ യു വോണ്ട് ടു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഫോൺ, ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഹിയർ ദേർ ആർ 50 പീപ്പിൾ വിത്ത് എ വിഷൻ ഓഫ് വാട്ട് ദേ വോണ്ട് ഫ്രം യു. And I was like, ഇനി ഡെലിവറി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അവര് പേരൊക്കെ എഴുതി കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യാനാ? ആൻഡ് ദേർ വാസ് ടൈംസ് പെട്ടു, ദാറ്റ് ഇസ് ദ വേർഡ് പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴൊക്കെ ഇറ്റ് വാസ് മോസ്റ്റ്ലി ലൈക്ക് ദേ വാർ നൈസ് പീപ്പിൾ, ലൈക്ക് എവറി വൺ വാസ് വെരി കോഓപ്പറേറ്റീവ്. ആൻഡ് ഇങ്ങനെ ഒരു സപ്പോസ് ദേർ വാസ് ദിസ് വൺ ടൈം വേർ ഐ തിങ്ക് ദേർ വാർ 11 ഓർ 12 ടേക്സ് ആൻഡ് എവറിബഡി എൽസ് ഇൻ വൺ ഓർ ടു ടേക്സ്. ഓക്കെ, ദേർ വാസ് ദിസ് വൺ സീൻ ആൻഡ് ഐ ടുക്ക് 12 ടേക്സ് ഐ തിങ്ക് ഫോർ ദാറ്റ് വൺ തിങ് ആൻഡ് ഇറ്റ് വാസ് ഓൾ ബിക്കോസ് ഐ കുഡ് നോട്ട് റിമെമ്പർ വൺ വേർഡ് വിച്ച് ഇസ് കടമക്കുടി. ആ പുള്ളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കടമക്കുടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ആളെ നോക്കിയിരിക്കുന്നു. എനിക്ക് So then Arjun Ashokan is there in the film. So he said, Kadama Kudi. So that is how I remembered the whole thing. I was like, okay, yes. And then I did it. ഇതിന്റെ പ്രിവ്യൂ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? പെർഫോമൻസ് കണ്ടായിരുന്നോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും 17th കാണുന്നത്. ഓ, അടിപൊളി. ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു, നമ്മുടെ പടം വരികയാണ് കാണണം. അത് 19th. ഇത് 17 ഞങ്ങളുടെ സ്ക്രീനിങ് ഉണ്ട്, ദ സെലിബ്രിറ്റി സ്ക്രീനിങ്. ഒന്നും ഇതുവരെ സിങ്ക് ആയിട്ടില്ല. നാട്ടില് വന്നപ്പോഴുള്ള ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ആളുകളുടെ? കാരണം ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഒരു ഓവറോൾ റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടുന്നത്? മൂവിക്കുള്ള റെസ്പോൺസ് ആണോ? അതോ ഫോർ മൈ വീഡിയോസ്? ചിലപ്പോഴൊക്കെ എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 10th പഠിക്കുന്ന ഒരു കുട്ടി, ഇവർക്കൊക്കെ ഫോൺ ആരാ കൊടുക്കുന്നത്, അപ്പൊ 10th പഠിക്കുന്ന ഒരു കുട്ടി എന്റെ അടുത്ത് വന്ന് ഐ റിയലി ലൈക്ക് യുവർ വീഡിയോസ്, ആലനി ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞ ഇങ്ങനെ. എനിക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, മാസ്ക് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാ ആൾക്കാര് റെക്കഗ്നൈസ്. ലൈക് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ വെരി നൈസ് ദ വേ പീപ്പിൾ ഹാവ്
ഡൽഹിയിൽ അങ്ങനെ ആർക്കും അറിയില്ല, കാരണം മലയാളത്തിലല്ല കോണ്ടന്റ് അല്ല, ഇങ്ങനെ അങ്ങനെ ആരും ഫോളോ ചെയ്യാറുണ്ടാവും. ദേ ഫോളോ മീ മേ ബി ബിക്കോസ് ഓഫ് ദ ഫ്യൂ ഇംഗ്ലീഷ് തിങ്സ് ഷോർട്ട് വീഡിയോസ് ദാറ്റ് ഐ ഡു, ബട്ട് ഇറ്റ്സ് യൂഷ്വലി മലയാളം, സോ ഇറ്റ്സ് യൂഷ്വലി മലയാളീസ് ഹു ഫോളോ മീ. സോ ഡൽഹിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മലയാളികൾ ഇങ്ങനെ തിരിച്ചറിയാറുണ്ട്, ഇഫ് ദേ സീ മീ ഓർ യു നോ വാട്ട് എവർ. ബട്ട് കേരളത്തിൽ ചെന്നപ്പോ ഇറ്റ് വാസ് എ ലിറ്റിൽ ഓവർവെൽമിംഗ് ബിക്കോസ് ഐ എം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്, ബട്ട് but it was so loving, like they are coming with you to you, you know, with so much love, they're like really like it. Angane appreciation kittane aalalla naan appo adu kittumbodhekku naan ingane oh thank you. Oh, thank you. So are you still that matti hating malayali thanaano? I have always been a matti hating malayali. It like engane naatinu varum like paraya നാട്ടിൽ നിന്ന് എന്റെ അമ്മ പറയായിരുന്നു, ഈ പ്രാവശ്യം വല്ലവരും വരുവാണെങ്കിൽ അവരോട് ചൂരൽ മേടിപ്പിച്ചേക്കണേ, ഇവള് മീൻ കഴിക്കാറില്ല, മീൻ മേടിക്കുന്ന ഏതാ, മത്തി മാത്രമേ വീട്ടിൽ മേടിക്കത്തുള്ളൂ. എന്നും ലഞ്ചിന് ദൈവമേ മത്തി, മത്തിക്കറി, മത്തി വറുത്തതല്ലാതെ വേറെ ഒന്നുമില്ല. സോ ഐ ഹേറ്റ് ഇറ്റ്, ഐ ദെർ ഇസ് നത്തിങ് ടു ഈറ്റ് ദെയർ ഗൈസ്, ദെർ ഇസ് നോ ഫ്ലഷ് ഇൻ ദാറ്റ് ഫിഷ്, ഇറ്റ് ഇസ് ജസ്റ്റ് ഫിഷ് ബോൺസ്. വീട്ടിൽ ഇങ്ങനെ സർക്കാസ്റ്റിക് ആണോ അമ്മയുടെ അടുത്ത്? അമ്മ ഓരോ കാര്യങ്ങൾ എന്നോട് സർക്കാസ്റ്റിക്, അവിടുന്ന കിട്ടിയതെല്ലാം നേരെ വാ നേരെ പോന്നുള്ള ഭാഷയിൽ എന്റെ അമ്മ സംസാരിക്കത്തില്ല, എന്തെങ്കിലും വളച്ചും തിരിച്ചും ഒക്കെ പറയണം. ഇങ്ങനെ എല്ലോ പൊട്ടത്തിലൊക്കെ ചോദിച്ചോണ്ട് എല്ലോ ആണെങ്കിൽ പിന്നെ കിട്ടിയെന്ന് തന്നെ വെച്ചു. നമ്മുടെ വീഡിയോസ് ഒക്കെ, അതായത് കുറച്ച് ഈ മല്ലു ആന്റീസ് അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ, മീൻസ് ലൈക് നമ്മള് വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ അവർക്കത് കേൾക്കുമ്പോ മേ ബി അറ്റ് എ പോയിന്റ് അവർക്ക് അത് കുറച്ച് നമ്മളെ കൊള്ളിച്ചാണല്ലോ പറയണത് എന്ന് അങ്ങനെ ആരെങ്കിലും വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടോ? എസ്പെഷ്യലി ഇൻ യുവർ സൈഡ് ബിക്കോസ് യു ആർ എ പാർട്ട് ഓഫ് എ ഫാമിലി, അപ്പൊ ആ ഫാമിലിയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് അത്ര ശരിയായില്ലല്ലോ ഇത് നമുക്കിട്ടാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അവര് ചിന്തിച്ചിട്ടൊക്കെ കാണും. There was this one thing that I had done, some Gulf Ritoni or something, and they take powder and cream and everything from their suitcase. അവ ചേട്ടായി എനിക്ക് അയച്ചായിരുന്നു, ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ചേട്ടായി എന്നെ അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ I think talking, everyone coming and asking you about when you're getting married and if there are, what are future plans, I think that is part of every family and everybody does it. So I don't think people really, പിന്നെ ബാക്കി when I used to talk about ഇങ്ങനെ ഫാഷൻ സെൻസിന്റെ ഷോർട്സിന്റെ കാര്യമൊക്കെ, അതെന്റെ അമ്മയും കുറെ പറഞ്ഞു, പിന്നെ എന്റെ അമ്മയ്ക്കിട്ടാണല്ലോ. നമ്മളെ വീഡിയോസ് ഇടുമ്പോ മലയാളത്തിലാണോ കമന്റ്സ് വായിക്കുന്നത്? ഞാൻ എന്റെ ആങ്ങളൊക്കെ അയച്ചു കൊടുക്കും മലയാളത്തിൽ, ബിക്കോസ് ഐ കാൻ്റ് റീഡ് ദാറ്റ്, വിച്ച് ഈസ് എ വെരി, ഐ ഹാവ് ട്രൈഡ്, ഓക്കേ, വെരി ഡിഫിക്കൾട്ട്. ദെൻ ബാക്കി എല്ലാം വായിക്കാറുണ്ട്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്. ലാസ്റ്റ് ഇയർ ദിസ് ടൈം വെൻ ഐ വാസ് ഇൻ കേരള, ഒരാള് ഇങ്ങനെ പറഞ്ഞു, മൃണാലിന്റെ വലിയ ഫാനാ, ഭയങ്കര ഫാനാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയും. പിന്നെ അയാള് പറയുക, ആ മൃണാലിനി ആ പാട്ട് വരികയല്ലേ, ഞാൻ അവിടെ വരെ കാണാറുള്ളൂ, അവിടെ വരെ കാണാൻ നല്ല രസമാണ്. ഓ പിന്നെ എന്തിനാ എന്തിന്റെ ഫാനാന്ന് പറഞ്ഞു വന്നേ. Okay, so Prathi, then answer me quickly. Two things you really love about Malayalis. Two things I love about Malayalis. I think we take a lot of pride in our language and culture. അതായത് അത്രയും ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. ഏത് നാട്ടിൽ പോവാണെങ്കിൽ മലയാളത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നു നമുക്ക് സംസാരിക്കാൻ വലിയ അതൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ്ലി ആ ഫുഡ്, ഐ സ്വേർ ടു ഗോഡ്, നോട്ട് റിയലി യുവർ മാച്ച്. നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതല്ലേ, നമുക്ക് ഇങ്ങനെ നല്ല നല്ല കോണ്ടന്റ് ഇടുക, മീൻസ് ഇങ്ങനെ നമുക്ക് അത് നമ്മൾ എത്ര കിട്ടിയാലും ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ള ഒരു നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അത് എന്താണ്? വാട്ട് ഈസ് കീപ്പിംഗ് യു ഗോയിങ്? നോ, വെൻ യു ആർ സീയിങ് സംവൺ ത്രൂ ദാറ്റ് സ്ക്രീൻ ഓഫ് യുവർ സെൽഫോൺ, അത് വേറെ ഒരു മനുഷ്യനാണെന്ന് നമ്മൾ മറന്നു പോകും ചിലപ്പോഴൊക്കെ. ലൈക്ക് ഇറ്റ്സ് അനദർ പേഴ്സൺ, ഐ എം സിറ്റിംഗ് ഡൗൺ, ഐ എം റൈറ്റിംഗ് തിങ്സ് ഡൗൺ, ഐ എം ഗെറ്റിംഗ് ക്ലോത്ത്സ് ഫോർ മൈ സെൽഫ്, യു നോ, ഇറ്റ്സ് ഓൾ ഇൻ അറേഞ്ച്ഡ് പ്രോസസ്, ആൻഡ് ഇറ്റ്സ് എ വൺ പേഴ്സൺ തിങ്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴും സ്റ്റോവിനെ സ്റ്റൗ എന്ന് പറഞ്ഞ എന്നെ ഒത്തിരി കളിയാക്കി. ദാറ്റ് ഇസ് സംതിങ് ഐ റിയലി റിയലി റിമെമ്പർ.
Okay, but there were other things also, I am sure. The fact that you know, my mother used to oil my hair. അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ വേറെ സംഗതി. പക്ഷേ ആക്സിഡന്റിനെ പറ്റി ഇതൊക്കെ കളിയാക്കിയിട്ട് ഞങ്ങളെയും കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ബട്ട് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇസ് വെൻ യു ഹാവ് എൻ ആക്സെന്റ് ഇറ്റ് മീൻസ് ലൈക് മൈ മദർ സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് ഇൻ എ സർട്ടൻ വേ ബിക്കോസ് ഷി നോസ് ത്രീ ലാംഗ്വേജസ് ആൻഡ് ദ തേർഡ് ലാംഗ്വേജ് ഇസ് സംതിങ് ഷി ഹാസ് ലേൺഡ് ഫ്രം സ്ക്രാച്ച് വെൻ ഷി മൂവ് ടു എ ന്യൂ പ്ലേസ് വിച്ച് ഇസ് ഐ തിങ്ക് ക്വൈറ്റ് കമെൻഡബിൾ. Rather than to be made fun of. Appreciable, and I should say. Yeah. So, Prapti, keep making these awesome videos. Keep making us means laugh and think at the same time. And all the best for your upcoming movie. Definitely. Thank you. Poi kaananda, kandata enike screenshot kekkanam. Definitely. So, thank you so much for being on the show. Cheers, bye.